നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യുദ്ധതന്ത്രങ്ങൾ മാറുകയാണ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളും അതുപോലെ തന്നെ സംഘടനകളെല്ലാം തന്നെ യുദ്ധത്തിലേക്ക് വന്ന സ്ഥിതിക്ക് എല്ലാം ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും ഇറാനും അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം തന്നെ കരുതുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഇന്നും സംബന്ധിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല. കാരണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഡ്രോൺ ആക്രമണം ഇസ്രായേലിലോട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനെ ചിലതിനെല്ലാം അയൺ ഡോം സംവിധാനം പ്രതിരോധിച്ചു. പക്ഷേ ചിലതെല്ലാം ഇസ്രായേലിൽ പതിക്കുകയും അതുപോലെ തന്നെ 4 സൈനികരുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ സർ, യുദ്ധം ഓരോ ദിവസം കഴിയുന്തോറും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ വീഴ്ചകൾ സംഭവിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഈ കൃഷ്ണൻ, ഈ വീഴ്ചകൾ കണ്ടിട്ട് ഈ ഇസ്രായേൽ അങ്ങനെ അങ്ങ് പിറകിലായിട്ട് നമ്മൾ കാണരുത്. പക്ഷെ ഹിസ്ബുള്ള പിന്നെ ചെറിയ ഒരു സംഭവം അല്ല എന്നും കൂടി മനസ്സിലാക്കിക്കോളാം. ഹിസ്ബുള്ളയുടെ പലതരത്തിലുള്ള ഇടപെടലും ഇപ്പോൾ ഇസ്രായേലിന് കൂടുതൽ ശക്തി പകർന്നിരിക്കുകയാണ്. കാരണം അവര് ഹിസ്ബുള്ളയെ പോലുള്ള ഒരു തീവ്ര സംഘടന കയറി ഇസ്രായേലിനെ തകർക്കാൻ വന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അഭിമാനത്തിനുണ്ടാകുന്ന ഒരു ക്ഷതമാണ്. ഹമാസിനെ പോലുള്ള ഒരു ഒന്ന് കയറി ഇസ്രായേലിനെ ഇത്രത്തോളം തകർത്തു അല്ലെ. തിരിച്ച് ഹമാസിനെ തീർത്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ അവർക്കുണ്ടാക്കിയ ക്ഷീണം, അതുപോലെ ഹിസ്ബുള്ളയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിന് പിന്നെ ഭാവിയിൽ വലിയ പ്രശ്നമാകും. കാരണം ചുറ്റിനും നിൽക്കുന്നത് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. അപ്പം പക്ഷെ ഇസ്രായേൽ ഇതുവരെ ഇറാനെ ലക്ഷ്യമിട്ടിട്ടില്ല. ഇറാനെ ലക്ഷ്യമിടാൻ എനിക്ക് തോന്നുന്നു കുറെ സമയം കൂടെ എടുക്കും. കാരണം ഹിസ്ബുള്ള മോശക്കാരനല്ല. ഹിസ്ബുള്ളയോട് എതിരിട്ട് അവരെ തീർത്തു കഴിഞ്ഞ് ഇറാനിലേക്ക് കയറാനുള്ള ഒരു നീക്കമായിരിക്കാം ഒരു പക്ഷേ ഇസ്രായേൽ നടത്തുന്നത്. അപ്പൊ പക്ഷെ ഇതിങ്ങനെ നീണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഇവരെ ഗാസയിലും ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ യു എൻ സമാധാന കേന്ദ്രത്തിൽ വീണ്ടും ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായി. ഈ സമാധാന സേന എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധസ്ഥലങ്ങളിലെ അവർക്ക് അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളിലെ അവർക്ക് ഭക്ഷണം, മെഡിസിൻ ഒക്കെ എത്തിച്ചു കൊടുക്കുകയാണ്. അതിനെ ഇവര് പിന്നെ ബോധപൂർവം അവരെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈ പിന്നെ ഗാസയിലുള്ളവരെ പട്ടിണിക്കിടാനാണ് ശ്രമം. ഭക്ഷണം എത്തിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയില് മനുഷ്യരെ തകർത്ത് കളയാം. ഒന്ന് വെടിവെച്ച് ഓടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാതിരിക്കുക, പട്ടിണിക്കിട്ട് കൊല്ലുക. അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? വീണ്ടും ഒരു കൂട്ടപലായനത്തിലേക്ക് പോകും. ഭക്ഷണം കിട്ടാതെ വരും, എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് ഒഴിയുക. അതാണ് ഇപ്പോൾ അവര് ഇസ്രായേല് പിന്നെ ഗാസയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന. അതാണ് അഭയാർത്ഥി ക്യാമ്പുകളുടെ പോലും ഒഴിഞ്ഞു പോകണമെന്നാണ്, ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു പോകണമെന്നാണ്. അപ്പം ഇതൊരു ഭാഗത്ത്, മറുഭാഗത്ത് ഹിസ്ബുള്ളയെയും കൂടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ പിന്നെ അവരുടെ തലവനെ തീർത്തതിൽ അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ആ പ്രതികാരം കൂടിക്കൂടി വരികയാണ്. പിന്നത്തെ നേതൃനിരയെയും ഇവർ തകർത്തു. പക്ഷേ പൂർണ്ണമായിട്ടും ഹിസ്ബുള്ള ഇല്ലാതായിട്ടില്ല. ഹിസ്ബുള്ള ഇസ്രായേലിനോട് പൊരുതി നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു കരുത്തുള്ളവരായിട്ട് മാറുന്ന ചില സാഹചര്യമാണ് കാണുന്നത്. അതായത് ഹിസ്ബുള്ള വിക്ഷേപിച്ച ആളില്ല വിമാനം ടെൽ അവീവിൽ നിന്ന് 40 മൈൽ വടക്കൊരു താവളത്തിൽ ആക്രമണം നടത്തി എന്ന് ഇസ്രായേൽ സേന തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിസ്ബുള്ളയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുകയല്ലേ ലോകം ഇപ്പോൾ. അതുപോലെ തന്നെ സാർ, ഇപ്പോ ഈ അയൺ ഡോം സംവിധാനം, ഇസ്രായേൽ അവരുടെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് വിചാരിക്കുന്നതാണ് ഈ അയൺ ഡോം സംവിധാനം. പക്ഷെ ഈ കഴിഞ്ഞ റിപ്പോർട്ടുകളെല്ലാം പ്രകാരം ഇപ്പോ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു ഹിസ്ബുള്ളയുടെ. പക്ഷെ അതൊന്നും തന്നെ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. അതെ അതെ, രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ 60 പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസത്തില്. അപ്പോൾ ഈ ഒരു അയൺ ഡോം സംവിധാനം ഈ ഒരു ഡ്രോൺ ആക്രമണം അറിഞ്ഞില്ല, അതും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാളിച്ച സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അമേരിക്കയുടെ സഹായം തേടിയിരിക്കുകയാണ്. അപ്പൊ അമേരിക്കയുടെ ഒരു താഡ് എന്ന് പറയുന്ന ഒരു ഇതുപോലെ തന്നെ പ്രതിരോധ സംവിധാനമാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് താഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫുൾ ഫോം വരുന്നത് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത്
വരുന്ന ഇസ്രായേലിന് നേർക്ക് വരുന്ന ഈ ഒരു ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം തന്നെ വായുവിൽ വെച്ച് തന്നെ നിഷ്പ്രഭമാക്കാനായിട്ട് സാധിക്കുന്ന ഒരു അമേരിക്കയുടെ ഒരു വജ്രായുധം തന്നെയാണ് ഈ താട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പൊ ഒരു യുദ്ധം രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലായിരിക്കണം അത് കൊടുക്കാമെന്ന് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് ഒരെണ്ണം പ്രവർത്തിക്കാനായിട്ട് 95 സൈനികരുടെ ആവശ്യമുണ്ട്. ഈ ഒരു ഒറ്റ തവണ ഇത് പ്രവർത്തിക്കും, അത് പ്രവർത്തിപ്പിക്കാനായിട്ട് യു എസ് സൈനികരെയും കൂടെ കൊടുക്കും. അത് 100 സൈനികരേനെയാണ് ഇപ്പോൾ ബൈഡൻ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് പറഞ്ഞിട്ട്. കാരണം ഇതിനെ കുറിച്ച് അറിയുന്നവർ വേണം, ടെക്നിക്കലായിട്ട് ഇതിനെ കുറിച്ച് അറിയുന്നവർ വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു താട് എന്ന് പറയുന്ന ഈ ഒരു പ്രതിരോധ സംവിധാനം ഇസ്രായേലിന് നൽകുന്നുണ്ട്. മാത്രമല്ല 100 സൈനികരെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് പ്രവർത്തിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ 100 സൈനികരെയും ഇസ്രായേലിലോട്ട് യു എസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ഈ ഒരു പ്രതിരോധ സംവിധാനത്തിനോടൊപ്പം തന്നെ യുദ്ധക്കളത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ മറ്റൊരു കരുത്തനായിട്ടുള്ള താട് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം കൂടി ഇപ്പോൾ അണിനിരക്കുകയാണ്. പക്ഷേ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വരുന്ന റോക്കറ്റുകൾക്കും അതുപോലെ തന്നെ ഡ്രോണുകളെ എല്ലാം തന്നെ പ്രതിരോധിക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കുമെന്ന് തന്നെ കരുതാം. പക്ഷേ ഇതിപ്പോ അങ്ങനെ ഒരു സംവിധാനം യു എസ് ഇസ്രായേലിന് നൽകുമ്പോൾ നമ്മൾ ഈ യുദ്ധത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മളിവിടെ പറയുന്നതിനപ്പുറമാണ് അവിടെ നടക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക ഈ സമയത്ത്, അതായത് അവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ്, ആ വേളയിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു നീക്കം അമേരിക്ക നടത്തില്ലായിരുന്നു. കാരണം ഇടയ്ക്ക് അവർ പറഞ്ഞതാണ്, ഇസ്രായേലിനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിയന്ത്രണം പാലിക്കണമെന്ന്, പക്ഷെ ഇതൊന്നും ഇസ്രായേൽ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സമയത്ത് കൊടുത്തതില് നമുക്ക് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അമേരിക്കയും മനസ്സിലാക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണം ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ഇത് ഇസ്രായേലിന് വലിയ പ്രശ്നമുണ്ടാക്കും. ഇത് പശ്ചിമേഷ്യയിലെ ഒരു വലിയ യുദ്ധത്തിലേക്കായിരിക്കും നീങ്ങുന്നത്. ഇത് ഒടുവിൽ ഇറാനും കൂടി അങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ സംഭവം അങ്ങ് മാറും. ഇതിനിടയ്ക്ക് ഈ തുർക്കി ഇസ്രായേലിന്റെ ബദ്ധ ശത്രുവാണ് തുർക്കി എന്ന് പറയുന്നത്. പഴയ പണ്ട് ടർക്കി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവര് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, രംഗത്തേക്ക് വരുന്ന സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് കാര്യം ഒന്നുകൂടെ മാറുകയും ചെയ്യും. പക്ഷെ എന്തായാലും പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊതുവെ പല വിദേശകാര്യ വിദഗ്ധരും പറയുന്നത് ഇസ്രായേലിന്റെ മുന്നേറ്റമാണ് കാണുന്നതെന്ന്. ഇസ്രായേലിനെ സമ്മതിക്കണം, കാരണം ഇത്രയും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ചുറ്റിനും നിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ അറബ് രാഷ്ട്രങ്ങളുടെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെയും കൂടെ ഒരു പിന്തുണയൊക്കെ ഇറാനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേല് ഒറ്റപ്പെട്ട് ഇതിന്റെ ഇവരുടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇവരോടെല്ലാം പൊരുതേണ്ട ഒരു സാഹചര്യത്തിലേക്കായിരിക്കത്തില്ലേ കാര്യങ്ങളൊക്കെ പോവുക. അതൊരു സാർ നേരത്തെ പറഞ്ഞല്ലോ, ഗാസയിലോട്ട് ഇവര് കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ ഒരു പട്ടിണിയിട എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു റിപ്പോർട്ട് ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നിരുന്നു. എന്താ ഈ വിരമിച്ചിട്ടുള്ള ഈ ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും സേനയിൽ നിന്നൊക്കെ വിരമിച്ചിട്ടുള്ള ജനറൽമാരെ അവര് കൊണ്ടുവന്നതാണ് അത്ര ഈ ജനറൽസ് പ്ലാൻ എന്നാണ് അതിനെ പറയുകയാണ്. അതായത് ഈ പറയുന്ന പോലെ മാനുഷിക സഹായം അങ്ങോട്ട് നിർത്തലാക്കുക, ഈ പറയുന്ന ഭക്ഷണം മരുന്ന് ഇന്ധനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് ഈ ഹമാസിനെ പൂർണ്ണമായി അവിടെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ പോലെ ഇവരുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത്, ഒന്നെങ്കിൽ പട്ടിണി കിടക്കുക, പട്ടിണി കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ കീഴടങ്ങുക. ഈ ഒരു ലക്ഷ്യത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ഇവരിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. ജനറൽസ് പ്ലാൻ എന്നാണ് അത് പേര്. അത് നെതന്യാഹുവിന് മുൻപിലും അതുപോലെ തന്നെ ഇസ്രായേൽ പാർലമെന്റിന് മുൻപിലും ഈ ഒരു വിരമിച്ചിട്ടുള്ള ജനറൽമാർ അത് അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇനി പ്രാവർത്തികമാകുമോ എന്നുള്ള കാര്യം അറിയില്ല. ഈ ഗാസയിലോട്ട്, വടക്കൻ ഗാസയിലോട്ട് ബാക്കിയുള്ള ഹമാസിനെ കൂടി തുടച്ചു നീക്കാനായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരുന്നത്. അത് ഈ പട്ടിണി കിട്ടാലേ യഥാർത്ഥത്തിൽ ഭക്ഷണം വേണ്ടല്ലേ, വിശപ്പ് സഹിക്കാവോ, അത് വരുമ്പോൾ കൂട്ടപലായനത്തിലേക്ക് പോകും. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവരെ ഇവിടുന്ന് പൂർണ്ണമായും അങ്ങ് ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ പട്ടിണി കിട്ടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ പേരെയും കൊല്ലുക എന്ന് പറഞ്ഞാലോ നടക്കുന്ന കാര്യമാണ്. അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, ഇവരെ മുഴുവൻ 10-20 പേരെയും കൊന്നൊടുക്കുക എന്ന് പറയുന്ന അത് അത് അതിനകത്ത് വരുമ്പോൾ പിന്നീട് പിന്നെ ഇസ്രായേൽ വലിയ കൊലക്കുറ്റത്തിന് പിന്നെ ഉത്തരവാദികളായി മാറുമെന്നുള്ളതാണ്. ഇതാകുമ്പോൾ പട്ടിണി കിട്ടും, അവര് വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവര് ഭക്ഷണം തേടി പോകുന്നു. അപ്പൊ അവിടെ അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ലെബനിലും ഇവർ കയറി വലിയ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഈ ഹിസ്ബുള്ളയുടെ ഇവർ ഇത്രയും ഇസ്രായേലിനെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ദോഷം മുഴുവൻ ലെബനാണ്. തെക്കൻ ലെബനിലെ ഗ്രാമങ്ങളിലുള്ളവരോട് പോലും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ഉത്തരവിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണേ, ഇസ്രായേൽ ഉത്തരവിട്ടിരിക്കുന്നു
ആ ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ അത് ഇസ്രായേലിന് എന്ത് അധികാരം എന്ന് പക്ഷേ നമ്മൾ ചോദിച്ചു പോകും. അതുപോലെ ഗ്രാമങ്ങളിലുള്ളവരാണ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും യുദ്ധം എന്ന് പറയുന്നത് നഗര കേന്ദ്രീകൃതമാണ്, പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ നിന്നൊഴിയാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെയും എനിക്ക് തോന്നുന്നു ഹിസ്ബുള്ളയുടെ നേതൃനിര സുരക്ഷിതമായിട്ട് ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട്. അതിന് അവരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തെക്കൻ ലെബനന്റെ കൂടുതൽ ഇടങ്ങളിലേക്കൊക്കെ ഇസ്രായേൽ സൈന്യം കടന്നതിന് പിന്നാലെയാണ് ഈ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം ഒക്കെ കടുപ്പിച്ചതും ഒക്കെ. പിന്നെ ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ ആക്രമണം കടുപ്പിക്കുമെന്ന ഭീഷണിയും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നതാണ്. അപ്പൊ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവരിങ്ങനെ ഈ വാക്പോര് നടത്തിക്കൊണ്ടിരുന്നു. വാക്പോരിനിടയിലാണ് ഈ ഹിസ്ബുള്ള ഇസ്രായേലിനെ കയറി പിന്നെ ബോംബാക്രമണമൊക്കെ നടത്തി. ആദ്യം രണ്ടു പേര്, പിന്നെ അത് കഴിഞ്ഞ് നാലു പേര്, ഇങ്ങനെ ചെറിയ ചെറിയ സംഖ്യകൾ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ചെറിയ സംഖ്യ ആയാലും വലിയ സംഖ്യ ആയാൽ പോലും അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ഒരു നാണക്കേടെന്ന് പറയുന്നത് ചില്ലറയല്ല എന്നുള്ളതാണ്. അതുവരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ രണ്ടു ദിവസമായിട്ട് വലിയ ഒന്നും പ്രസ്താവനകളും വെല്ലുവിളികളും ഒന്നും വന്നിട്ടില്ല. എന്തായാലും അവര് കോപ്പ് കൂട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാഖ്ചി എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന അറബ് രാജ്യങ്ങളെല്ലാം പോയി തന്നെ അവർക്കൊരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സഹായം ഇസ്രായേലിന് നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ നോക്കി നിൽക്കില്ല എന്നുള്ളൊരു സന്ദർശനം നടത്തുന്നതിന് വേളയിൽ തന്നെ അവരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഇറാന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിൽ ഒന്നും തന്നെ ഒരു വെല്ലുവിളിയോ ഒന്നും വന്നിട്ടില്ല. അതും എല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാനിലോട്ടുള്ള എന്തായിരിക്കും പദ്ധതി എന്നുള്ളതിനെ കുറിച്ചിട്ടും എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഇപ്പൊ എല്ലാവർക്കും സംശയമായിട്ട് നിൽക്കുന്നത്. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ അതീവ സംഘർഷ മേഖലയായിട്ട് മാറുകയും ചെയ്യും, യുദ്ധം രൂക്ഷമാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്, പക്ഷേ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലായിട്ടാണ് ഒതുങ്ങി നിൽക്കുന്നത്. ചെറിയ ചെറിയ ബോംബാക്രമണം, മിസൈൽ ആക്രമണം ഒക്കെ നിൽക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇസ്രായേലിലുള്ള ജനങ്ങൾ വളരെ സുരക്ഷിതരാണ്, അവരെ മുഴുവൻ അവിടുത്തെ ഭരണകൂടം സംരക്ഷിക്കുന്നുണ്ട് എന്നുമാണ് ഈ വിദേശകാര്യ വിദഗ്ധന്മാർ പറയുന്നത്. സാധാരണ ഒരു ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുന്ന അവസരത്തിൽ അവിടെ സാമ്പത്തികമായിട്ട് തകരുകയും അതുപോലെ തന്നെ ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാവുകയും വിലക്കയറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലൊക്കെ ധാരാളം ഇന്ത്യക്കാരുണ്ട്. ഈ ഇന്ത്യക്കാർ തന്നെ നമ്മുടെ പിന്നെ ഈ രാജ്യത്തുള്ള വിദഗ്ധരോട്, വിദേശകാര്യ വിദഗ്ധരോട് തന്നെ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് എന്നാണ്. ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിയതാണ് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ മുഴുവൻ കൊണ്ടുവരാനായിട്ട്. പക്ഷെ അവര് അവിടെ സുരക്ഷിതരാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവർക്ക് യുദ്ധത്തിൻ്റെതായ യാതൊന്നും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടുന്നില്ല. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും നേരിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതരാണ് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഇത്തരത്തിലുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം എന്ന് പറയുന്നത് ഇപ്പം അവർക്കൊക്കെ ഒരു നിത്യ തൊഴിലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.